ഹായ് ഫ്രണ്ട്സ് ഡെയിലി പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റിനാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് നമ്മൾ എഴുപത് ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ജി കെ വിഭാഗത്തിൽ നിന്നുള്ള അൻപത് ചോദ്യങ്ങളും ഇരുപത് ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് മലയാളം വിഭാഗം ചോദ്യങ്ങളിലേക്ക് കടക്കാം എഴുപത്തൊന്നാമത്തെ ചോദ്യം തന്മാത്ര തദ്ധത്തിന് ഉദാഹരണം ഓപ്ഷൻ എ ഒന്നാം ഓപ്ഷൻ ബി കണ്ടവൻ ഓപ്ഷൻ സി മൂപ്പൻ ഓപ്ഷൻ ഡി വെണ്മ തന്മാത്ര തതിഥത്തിന് ഉദാഹരണമാണ് വെണ്മ എന്താണ് തദ്തം നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമപദങ്ങൾക്കാണ് എന്തെന്ന് പറയുന്നത് തദ്തം എന്ന് പറയുന്നത് തതിതം അഞ്ച് വിധമാണ് അതിലൊരു വിഭാഗമാണ് തന്മാത്ര തദ്ധം തന്മാത്ര തദ്ധം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് അനേകം ഗുണങ്ങൾ അല്ലെങ്കിൽ അനേകം ധർമ്മങ്ങളുണ്ടായിരിക്കും അതിൽ ഒരു ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുന്നതാണ് എന്ത് തന്മാത്ര തതിതം അതായത് ഇപ്പോൾ ഒരാൾ ഒരാളിനെ നമുക്ക് സങ്കല്പിച്ചാൽ അയാൾക്ക് സൗന്ദര്യമുണ്ടായിരിക്കും അയാൾ നല്ല കഠിനാധ്വാനിയായിരിക്കും അയാൾക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതിൽ നിന്നും ഇപ്പോൾ അയാളിൽ നിന്നുള്ള ഒരു ഗുണത്തെ മാത്രം പ്രത്യേകം എടുത്തു കാണിക്കാം അതായത് ഇപ്പം നല്ലത് എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യുന്ന ആൾ എന്ന രീതിയിൽ അയാൾക്ക് അയാൾ നന്മയുള്ളവനാണ് അപ്പം അതിൽ നിന്നും നമുക്കൊരു നന്മ എന്നുള്ളൊരു പദം കിട്ടി അല്ലേ അതാണെന്ത് തന്മാത്രാ തദ്ധത മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു വസ്തുവിന് അനേകം ഗുണങ്ങൾ അല്ലെങ്കിൽ അനേകം ധർമ്മങ്ങൾ ഉണ്ടായിരിക്കും അതിൽ ഒരു ഗുണത്തെ മാത്രം കാണിക്കുന്നതാണ് എന്ത് തന്മാത്ര തദ്ധ്യത തന്മാത്രാ തദ്ധത്തിൻ്റെ പ്രത്യയങ്ങളാണ് മ ആയിമ തം തരം തനം എന്തൊക്കെയാണ് മ ആയിമ തം തരം തനം ഈ ഇങ്ങനെയുള്ള ഉച്ചാരണങ്ങളിൽ അവസാനിക്കുന്നതെല്ലാം ഉദാഹരണങ്ങളാണ് എന്തിനുദാഹരണങ്ങളാണ് തന്മാത്രത്തിന് ഉദാഹരണമാണ് എക്സാമ്പിൾ പുതുമ അവിടെ ഉണ്ടോ മായിൽ അവസാനിച്ചു പുതുമ വല്ലായ്മ ആയിമയിൽ അവസാനിച്ചു അപ്പോൾ പുതുമ വല്ലായ്മ ഗുരുതരം കുട്ടിത്തം മണ്ടത്തരം കള്ളത്തരം കേമത്തം നന്മ നന്മക്ക് ഉദാഹരണമാണ് തന്മാത്ര തത്ഥത്തിന് ഉദാഹരണങ്ങളാണ് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം കൈകാലുകൾ സമാസം ഏത് ഓപ്ഷൻ എ ബഹുവ്രീഹി ഓപ്ഷൻ ബി ദ്വന്ദ്വൻ ഓപ്ഷൻ സി അവ്യയീഭാവൻ ഓപ്ഷൻ ഡി തത്പുരുഷൻ കൈ കാലുകൾ സമാസം ഏതാണ് ദ്വന്ദ്വൻ ദ്വന്ദ് സമാസമാണ് ഇനി എന്താണ് ദ്വന്ദ്സമാസം പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതാണ് എന്ത് ദ്വന്ദ്സമാസം അതായത് ആദ്യ പദത്തിനും രണ്ടാമത്തെ പദത്തിനും ആദ്യ പദത്തിനും അവസാന പദത്തിനും തുല്യ പ്രാധാന്യം നൽകും ഇപ്പം കൈ കാലുകൾ കൈയും കാലും രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന നൽകുന്നതാണ് ഏത് സമാസം ദ്വന്ദ്സമാസം ൊരു പദം വിഗ്രഹിക്കുമ്പോൾ ഉം അല്ലെങ്കിൽ ഓ ചേർന്നു വരികയാണെങ്കിൽ അങ്ങനെയുള്ള പദങ്ങളും ഏത് വിഭാഗത്തിൽ വരും സമാസത്തിൽ വരും ഇപ്പം കൈകാലുകൾ കൈയും കയ്യും കാലും അവിടെ ഉം വന്നു അതുപോലെ അഞ്ചാറ് അഞ്ചോ ആറോ അപ്പം അവിടെ ഓ വന്നു അപ്പം വിഗ്രഹിക്കുമ്പോൾ ഉം അല്ലെങ്കിൽ ഓ ചേർന്നു വരുന്നവ വരുന്ന പദങ്ങൾ ഏതിനുദാഹരണമാണ് ദ്വന്ദ്സമാസത്തിന് ഉദാഹരണമാണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ശരിയായ രൂപമേത് അതിൽ ശരിയായ രൂപമായി തിരഞ്ഞെടുക്കാൻ തന്നിരിക്കുന്ന പദം അഭ്യസ്ത വിദ്യനാണ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് അഭ്യസ്ത വിദ്യൻ അഭ്യസ്ത വിദ്യനിലെ തായാണ് എന്താണ് അഭ്യസ്ത വിദ്യനിലെ താറയുടെ ത അത്രയേ ഉള്ളൂ എഴുപത്തിനാലാമത്തെ ചോദ്യം ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ഓപ്ഷൻ എ ഋഷഭം ഓപ്ഷൻ ബി ഋഗ്വേഭം ഓപ്ഷൻ സി ആർഷം ഓപ്ഷൻ ഡി ഋതുക്കൾ ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്കാണ് ആർഷം ആർഷം മീൻസ് ഋഷിയെ സംബന്ധിച്ചത് ഇനി ഋഷിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് മുനി മഹർഷി സന്യാസി ഋഷി ഏതൊക്കെയാണ് പര്യായ പദങ്ങൾ മുനി മഹർഷി സന്യാസി എഴുപത്തഞ്ചാമത്തെ ചോദ്യം അർത്ഥം എഴുതുക ഇനൻ ഓപ്ഷൻ എ ചന്ദ്രൻ ഓപ്ഷൻ ബി സൂര്യൻ ഓപ്ഷൻ സി നക്ഷത്രം ഓപ്ഷൻ ഡി രാത്രി ഇനൻ്റെ അർത്ഥമാണ് സൂര്യൻ ഇനൻ മീൻസ് സൂര്യൻ സൂര്യൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് ആദിത്യൻ ദിനകരൻ സവിതാവ് ഭാനു ഏതൊക്കെയാണ് സൂര്യൻ്റെ പര്യായപദങ്ങൾ ആദിത്യൻ ദിനകരൻ സവിതാപ് ഭാനു പിന്നെ നമ്മളിവിടെ പറഞ്ഞ വാക്കേതാണ് ഇനൻ ഇനനും എന്താണ് സൂര്യൻ എഴുപത്തി ആറാമത്തെ ചോദ്യം ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതി ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനം ഓപ്ഷൻ ബി സുഗതകുമാരി ഓപ്ഷൻ സി മാധവിക്കുട്ടി ഓപ്ഷൻ ഡി ബാലാമണിയമ്മ ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതിയാണ് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥയ്ക്കൊരാമുഖം ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവാണ് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ അവാർഡ് ലഭിച്ചതും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ആദ്യത്തെ വയലാർ അവാർഡ് ലഭി ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ് കൃതി ഏതാണ് അഗ്നിസാക്ഷി ഗോസായി പറഞ്ഞ കഥ എന്ന ബാലസാഹിത്യ കൃതി രചിച്ചതും ആരാണ് ലളിതാംബിക അന്തർജനം എഴുപത്തി ഏഴാമത്തെ ചോദ്യം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഓപ്ഷൻ എ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഓപ്ഷൻ ബി വള്ളത്തോൾ ഓപ്ഷൻ സി കേരളവർമ്മ വല്യകോയി തമ്പുരാൻ ഓപ്ഷൻ ഡി എ ആർ രാജരാജ വർമ്മ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വല്യകോയി തമ്പുരാനാണ് ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആര് കേരളവർമ്മ വല്യകോയി തമ്പുരാൻ കേരളവർമ്മ വല്യകോയി തമ്പുരാൻ്റെ കൃതിയാണ് മയൂരസന്ദേശം ഇപ്പോൾ കേരള കാളിദാസൻ കേരളവർമ്മ വല്യ കൊയിത്തമ്പുരാൻ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് കേരളവർമ്മ വല്യകൊയിത്തമ്പുരാൻ അതുപോലെ മയൂര സന്ദേശം രചിച്ചതുമാരാണ് കേരളവർമ്മ വല്യകൊയിത്തമ്പുരാൻ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ എ തകഴി ഓപ്ഷൻ ബി ബാലാമണിയമ്മ ഓപ്ഷൻ സി കെ എം ജോർജ് ഓപ്ഷൻ ഡി ശൂരനാട് കുഞ്ഞൻപിള്ള ആൻസർ ശൂരനാട് കുഞ്ഞൻപിള്ള ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഏത് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ പുരസ്കാര തുക അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് പുരസ്കാരത്തുകയായി അഞ്ച് ലക്ഷം രൂപ നൽകി തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആനന്ദിനാണ് ആനന്ദിൻ്റെ യഥാർത്ഥനാമം പി സച്ചിദാനന്ദൻ ആനന്ദിൻ്റെ പ്രധാന കൃതികളാണ് മലിഭൂമികൾ ഉണ്ടാകുന്നത് ഗോവർദ്ധൻ്റെ യാത്രകൾ അഭയാർത്ഥികൾ മരണ സർട്ടിഫിക്കറ്റ് ജൈവമനുഷ്യൻ അപ്പോൾ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആനന്ദിനാണ് ആനന്ദിൻ്റെ യഥാർത്ഥ പേര് പി സച്ചിദാനന്ദൻ ആനന്ദിൻ്റെ പ്രധാന കൃതികളാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് ഗോവർദ്ധൻ്റെ യാത്രകൾ അഭയാർത്ഥ മരണ സർട്ടിഫിക്കറ്റ് ജൈവമനുഷ്യൻ എഴുപത്തിയൊൻപതാമത്തെ ചോദ്യം നായ കഥാപാത്രമായ ഒരു കഥ ഓപ്ഷൻ എ ശബ്ദിക്കുന്ന കലപ്പ ഓപ്ഷൻ ബി വെള്ളപ്പൊക്കത്തിൽ ഓപ്ഷൻ സി കടൽ തീരത്ത് ഓപ്ഷൻ ഡി നെയ് ആൻസർ വെള്ളപ്പൊക്കത്തിൽ നായ കഥാപാത്രമായി വരുന്ന ഒരു കഥയാണ് വെള്ളപ്പൊക്കത്തിൽ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ രചിച്ചത് തകഴി ശിവശങ്കര പിള്ള കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാണ് തകടി ശിവശങ്കര പിള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവലാണ് ചെമ്മീൻ ചെമ്മീൻ രചിച്ചതും തകടി ശിവശങ്കര പിള്ളയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന കഥാകാരനാണ് ആര് തകടി ശിവശങ്കര പിള്ള അപ്പോൾ നായ കഥാപാത്രമായി വരുന്ന ഒരു കഥയാണ് വെള്ളപ്പൊക്കത്തിൽ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ രചിച്ചത് തകഴി ശിവശങ്കര പിള്ളയാണ് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവലായ ചെമ്മീൻ രചിച്ചതും ആരാണ് തകഴേശിവശങ്കര പിള്ളയാണ് കേരള മൊപ്പസാങ് എന്നറിയപ്പെടുന്നു ആര് തകഴേ ശിവശങ്കര പിള്ള എൺപതാമത്തെ ചോദ്യം ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത് ഓപ്ഷൻ എ എസ് കെ പൊറ്റക്കാട് ഓപ്ഷൻ ബി ടി പത്മനാഭൻ ഓപ്ഷൻ സി പൊൻകുന്നം വർക്കി ഓപ്ഷൻ ഡി കാരൂർ നീലകണ്ഠപ്പിള്ള ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്താണ് കാരൂർ നീലകണ്ഠപ്പിള്ള പൂവൻപഴം എന്ന പേരിൽ മലയാളത്തിൽ ചെറുകഥ എഴുതിയിട്ടുള്ളവർ ബഷീർ കാരൂർ നീലകണ്ഠപ്പിള്ള മാധവിക്കുട്ടി ബഷീർ കാരൂർ നീലകണ്ഠപ്പിള്ള മാധവിക്കുട്ടി ഇവർ മൂന്ന് പേരും പൂവൻപഴം എന്ന പേരിൽ ചെറുകഥ എഴുതിയിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ഈ കൊച്ചു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം കാണുമ്പരേക്കും ബായ്